ഞാൻ ആ പാലം വഴിയാ പോവാ. രണ്ടാളും അവിടെ ഇറങ്ങിക്കോളൂ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ അമ്മാവന് പെട്ടെന്ന് സീരിയസ് ആയി, അതാ. ശരിയല്ല, ഞാനൊരു സ്കൂൾ ടീച്ചറാ. സതീഷ്, സതീഷ്, സതീഷേ, കല്യാണത്തിന് മുമ്പ് എന്തൊരു വാചകടിയായിരുന്നു. എല്ലാ ജോലിയിലും സഹായിക്കാന്നൊക്കെ പറഞ്ഞ ആണല്ലേ ഐഡിയക്കാരെ. രാത്രി വേഗം ഉറങ്ങാൻ പറഞ്ഞ അതും കേക്കില്ല. സതീഷേ, ഒന്ന് എണീക്ക്. സതീഷ്, മടിയൻ സതീഷേ. എനിക്ക് വയ്യ, ഇത് എത്ര നേരം വെച്ചാ വിളിക്കുക. ദിസ് ഇസ് ടു മച്ച്. എണീറ്റേ, എണീക്കാൻ. ഈ മുഖം കണ്ട മറ്റുള്ളവർ പേടിക്കുമായിരുന്നു, പക്ഷെ ഞാൻ പേടിക്കില്ലെന്നറിയാലോ. എണീക്കുന്നുണ്ടോ ഇല്ലോ ഇപ്പൊ പറ. നമുക്കെപ്പോഴാ കുട്ടികളുണ്ടാവുക? ആദ്യം എണീറ്റ് പോയി പല്ല് തേക്കാൻ ചെന്ന്. പല്ല് തേക്കാൻ എടി പെണ്ണെ, നിനക്ക് 3 മാസം സമയം തരാം. അപ്പുറത്ത് കിടക്കാൻ അപ്പുറത്ത് കിടക്കാൻ ഒരെണ്ണം കയ്യിലും. 3 കുഞ്ഞുങ്ങൾ നിർബന്ധമാ. നമുക്കിപ്പോ ഒരു കുട്ടിയാ നല്ലത്. 3 കുട്ടികളായിട്ട് എന്താ ചെയ്യാ? നമ്മള് ഒന്നിനെ കാലി മേയ്ക്കാൻ വിടാം, രണ്ടാമത്തവനെ പച്ചക്കറി വിൽക്കാൻ, മറ്റേ കുട്ടിയോ നിന്നെ ശ്രദ്ധിക്കാൻ. ഓ എന്റെ സതീഷേ, കല്യാണം കഴിഞ്ഞിട്ട് ഇന്നാ നിങ്ങൾ ഓഫീസിൽ പോകാൻ പോകുന്നത്. താമസിച്ചു പോയാൽ എന്നെ ആയിരിക്കും എല്ലാരും തെറ്റിദ്ധരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ നടക്കൂ എന്റെ പെണ്ണേ. നിന്നെ ശബ്ദം കേട്ടോ? ഇന്ന് എലി കുടുങ്ങിയിട്ടുണ്ട്. വേഗം ചെന്ന് അതിനെ ഗ്രൗണ്ടിൽ വിട്ടിട്ട് വരി. ചെല്ല്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ എന്ത് വേണേലും ചെയ്തോ. എടി ടീച്ചറെ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. വേണ്ട കേട്ടോ. മെർലിൻ ഇന്ന് വീണ്ടും അവളുടെ അമ്മയായിട്ട് സംസാരിക്കുന്ന പറയുന്നേ. അവളുടെ അമ്മ എന്തു പറയുമോ? ഇന്ന് അവള് വീണ്ടും ജോലിക്ക് കയറുന്ന 2 ദിവസം കഴിഞ്ഞു പോടിയെന്ന് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. നടക്കുമ്പോ സംസാരിക്കരുത്. സതീഷും മെർലിനും സൂപ്പർ ജോഡിയാ. ഒറ്റ നോട്ടത്തിൽ ഞാൻ അവരെ മനസ്സിലാക്കി. ഗുഡ് ബോയ്. പിന്നെ മെർലിൻ്റെ അമ്മ ഭാഗ്യം ചെയ്തവളാ. ഹണിമൂൺ പാക്കേജ് ബുക്ക് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് വയനാട്ടിലാ കൂട്ടുകാരൻ്റെ റിസോർട്ടിൽ. ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ അവനെ മീറ്റ് ചെയ്യും, പറഞ്ഞേക്കാം. അല്ല, 2 ദിവസം ഞാനിവിടെ കാണില്ലല്ലോ. എങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കുവോ? സ്കൂളിന്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് നോക്കാൻ അറിയാം. നിങ്ങൾ സ്വയം സൂക്ഷിക്കാൻ നോക്ക്. ദാ ഹലോ കൂട്ടുകാരാ, ഈ പരിപാടി ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? കേൾക്കുന്നുണ്ടോ വല്ലതും? എന്റെ പെണ്ണിന്റെ കനിവ് കൊണ്ടാ നീ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത്. തിരിഞ്ഞു നോക്കാതെ പോയിക്കോ, മേലാൽ ഇങ്ങോട്ട് വന്നാ പിന്നെ ഭൂമിയിൽ കാണത്തില്ല. స్తోత్రం 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 బ్రదర్, స్తోత్రం మేడం. അമ്മേ ഒന്ന് ഫോൺ എടുക്കമ്മേ. അമ്മേ, എടി നിന്നോടല്ലേ പറഞ്ഞത് മേലാൽ എനിക്ക് ഫോൺ ചെയ്യരുതെന്ന്? അമ്മേ അത് പിന്നെ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇന്ന് വൈകിട്ട് ഞാൻ അമ്മയെ കാണാൻ വരും. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല, ജീവനോടെ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. ജോലിയൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണോ കരുതിയേ? എനിക്ക് തനിച്ച് ജീവിക്കാനുള്ള എല്ലാ ധൈര്യവും ഉണ്ട്. നിന്റെ ഒരു സഹായവും ഇല്ലാതെ നിന്റെ മുമ്പിൽ ഞാൻ ജീവിച്ചു കാണിക്കും. കർത്താവ് പറഞ്ഞ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഞാൻ കർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോളാം. പക്ഷെ നിന്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ നല്ലോണം ജീവിച്ചു കാണിക്കും. നീ വേണമെങ്കിൽ കണ്ടു, പക്ഷെ അവസാനം വരെ നീ എന്റെ കൺമുമ്പിൽ വരരുത്. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഹലോ അമ്മേ, ഹലോ അമ്മേ. എടി പെണ്ണേ, ഫോണ് മാറ്റാൻ തോന്നുന്നില്ലേ? ഫോണിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, നേരിട്ട് പോയാലേ കാര്യങ്ങൾ നടക്കും. പറയുന്ന അനുസരിച്ചുകൂടെ എൻ്റെ ഭാര്യയെ. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കും. ഇവനെ കെട്ടിയത് പുലിവാലായും തോന്നുന്നുണ്ടോ? ക്രിസ്ത്യാനിയായിരുന്ന മതിയായിരുന്നു. ആ എന്നാ നമുക്ക് പോവാം, സമയമായി. വെറുതെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ, പണിയെടുക്കണം. അതായത് വീട് അലങ്കോലമായി കിടക്കുന്നൂന്ന്. ഈ കുങ്കുമം എടുത്ത് തന്നെ ഒന്ന് തൊടിയിക്ക. നാളെ നമുക്ക് ചർച്ചിലേക്ക് പോണം, ഓക്കെ? മര്യാദക്ക് ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. പല്ലെടുക്കും പന്നെ വണ്ടി എടുക്കടാ. എടാ രഘുവേ, കാര്യങ്ങളൊക്കെ നോക്കണേ. ഞാനേറ്റ് എന്തോന്നാടാ നോക്കുന്നത്? മാറി നിൽക്കടാ. ഈ പണം വേണം, നിങ്ങൾ കയ്യിൽ വെച്ചോ. ഒരു 10,000 കൂടെ എടുത്തേ. ഒന്നും അറിഞ്ഞിട്ടല്ലേ ചെറ്റേ. നിന്റെ പണം കൊണ്ട് ഞങ്ങൾക്ക് വിഴുങ്ങാനല്ല. നിനക്കൊക്കെ പണം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയസം കാണിക്കാന്നാണോ? അയാളെ വന്ന് ഇടിച്ചതും പോരാഞ്ഞോ ആശുപത്രി പോകാൻ പറഞ്ഞപ്പോ ചലക്കുന്നോ? മര്യാദക്ക് വണ്ടി എടുത്തോ. പറയുന്നതൊക്കെ നോക്കിയാടാ. ഇടിച്ച ആൾക്ക് പൂർണ്ണ സുഖമായിട്ട് വന്നാ മതി. ഈ കാറിൽ തന്നെ. മനസ്സിലായല്ലോ? ഞാനല്ല ഏറ്റാണേ. എന്താടാ കണ്ണു വീഴ്ച കാണിക്കുന്നത്? വണ്ടി എടുക്കടാ പട്ടി. നോക്കിയിട്ടൊരു കാര്യമില്ല. നിന്നെ പോലുള്ളവർക്ക് ആക്സിഡന്റ് ആയാലും ഞങ്ങളൊക്കെ പൊക്കാൻ വരൂ. പാണ്ടി ലോറി അവന്റെ പാട്ടിന് പോവും. വേഗം ആശുപത്രിയിലോട്ട് പോകാൻ നോക്ക്. ഒരുപാട് സമയമായി. സമയത്തിന്റെ കാര്യം പറയണ്ട. ഇവിടെ വെറുതെ നിന്ന് കൂത്താടൊന്നല്ലോ. തനിക്കും ഇതുപോലൊക്കെ സംഭവിക്കോടോ. പോവാ നോക്കടാ. പോ വേഗം പോ. പ്രഭാതമേ പ്രഭാതമേ അലയടിക്കും തിരമാലകൾ, അഴകാർന്ന നിൻ ചിരിയൊന്ന് കാണാൻ കൊതിച്ചിരിപ്പു നിന്നരികിൽ ഞാൻ. പ്രഭാതമേ പ്രഭാതമേ അലയടിക്കും തിരമാലകൾ, അഴകാർന്ന നിൻ ചിരിയൊന്ന് കാണാൻ കൊതിച്ചിരിപ്പു നിന്നരികിൽ ഞാൻ. സ്നേഹിപ്പു കൊതിത്തീരെ വാനോളം നിറയെ, എന്നാലും തീരുമോ ജീവിതയാത്ര? നാൾക്കു നാൾ പോരാട്ടമല്ലേ? അഴകാർന്ന നിൻ ചിരിയൊന്ന് കാണാൻ കൊതിച്ചിരിപ്പു നിന്നരികിൽ ഞാൻ. നിങ്ങൾ മീറ്റിംഗിന് പോയാൽ മതിയായിരുന്നു. മനസ്സമാധാനമായിട്ട് ഞാൻ ഓട്ടോയിൽ പോയേനെ. നീ എന്താ താമസിച്ചത്? സമയം ഒരുപാടായി. വേഗം ഒന്ന് കേറ്. ശരിക്കും ഇരുന്നല്ലോ. പോകാം. കാറ്റിലുലയാടും ജീവിതമെല്ലാം ചലിപ്പു നാം സമയത്തിൻ സൂചി പോലെ. ചേർന്നൊരു ജീവിതം മുന്നോട്ട് പോകൂ സോദരനെ. കൊതിത്തീരെ സ്നേഹിക്ക് പകരം കൊതുയെല്ലാം മറക്കൂ. മണ്ണിൻ മക്കൾ നമ്മൾ ഒരിക്കലും മറക്കരുതി ഭൂതകാലം. വർണ്ണശബളമാം കാഴ്ചകളെല്ലാം വെറും ഒരു മായം. പ്രഭാതമേ പ്രഭാതമേ അലയടിക്കും തിരമാലകൾ. പുലർക്കാലവേളയിൽ വെളിച്ചം വന്ന പല ദിക്കിലും യാത്രകൾ തുടരും. ശക്തിയെന്നും നിന്നുടെ കയ്യിൽ, സത്യമൊരിക്കലും നശിക്കില്ല. പ്രകാശം പറഞ്ഞു വന്നോ, തുടരട്ടെ ഈ യാത്ര. ശബ്ദമല്ലേ സത്യം, ഒരിക്കലും മായാത്ത സത്യം. ഭാഷകൾ പലതുമായ ജീവിതമൊന്നല്ലേ. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം മാഡം. ഗുഡ് മോർണിംഗ് മാം. അല്ല, മീറ്റിംഗിന് പോകണമെന്ന് പറഞ്ഞു ക്യാൻസലായി. അതുകൊണ്ടാണ് ഞാനിന്ന് സ്കൂളിലേക്ക് വന്നത്. ഇതാണ് ജീവിതയാത്ര. പ്രഭാതമേ പ്രഭാതമേ അലയടിക്കും തിരമാലകളെ. അഴകാർന്ന നിൻ ചിരിയൊന്ന് കാണാൻ കൊതിച്ചിരിപ്പു നിന്നരികിൽ. നമസ്കാരം മോളെ. എല്ലാം ഭംഗിയായി നടന്നു അല്ലേ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. താങ്ക്സ് മോളെ. നിക്ക് 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 നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡോണ്ട് മിസ്റ്റേക്ക് മീ. അപ്പോ സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാനേ പറ്റില്ലേ? നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ സിനിമ കണ്ടു പഠിക്കും. ബുക്സ്, ഇന്റർനെറ്റ്, ഇതുപോലെ ഒരുപാടുണ്ടല്ലോ. അതെ, പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലാതിരിക്കില്ലല്ലോ. പാർലമെന്ററി കമ്മിറ്റി മുഴുവൻ സ്ഥലവും കറങ്ങി നടന്ന് ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട്സിൽ നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളാണ് അധികം. ആ കാര്യം നിങ്ങൾക്ക് അറിയാവോ സാർ? കറക്റ്റ്. ഇവിടെയുള്ള എല്ലാ സ്കൂളും സെക്സ് എഡ്യൂക്കേഷന് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. നോ 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 നോ, ഡോണ്ട് ടെൽ അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ സാർ? അങ്ങനെ പറയൂ. നോ നോ നോ, ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞത് കുട്ടികൾ മറ്റാരുടെ അടുത്തുനിന്ന് തെറ്റായിട്ട് പഠിക്കുന്ന സെക്ഷ്വാലിറ്റി നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചുകൂടെ? വാട്ട്സ് റോങ് വിത്ത് ദാറ്റ്? മാഡം, എന്റെ സിസ്റ്ററെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. പറഞ്ഞാ വിശ്വസിക്കില്ല. തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ചെറുക്കൻ ലവ് ലെറ്റർ കൊടുത്തു. ശരിയാ, ഈ കാര്യമൊക്കെ പിള്ളേര് കറക്റ്റ് ആയി ചെയ്തോളും. അതാ പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സാമിനേഷൻ. വെഡിങ് സെറമണി ഒക്കെ കഴിഞ്ഞോ? ഹലോ മെർലിൻ, സുഖമാണോ? എന്തു പറയുന്നു നിന്റെ മണവാളൻ? ഇനിയും കുറച്ചും കൂടി ലീവ് എടുക്കാൻ പറയുന്നുണ്ടോ? ആ, ഒന്ന് വെറുതെ ഇരിക്കേ. സ്വീറ്റ് ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാൻ കാര്യം. നീ ആ PT സാറിന്റെ അടുത്തൊന്ന് രക്ഷപ്പെട്ടു. ഐഷു, ഗോഡ് ബ്ലസ് യു. മോളിൻ, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്ക്. ഇപ്പോഴത്തെ ഒരു കാര്യം അറിയോ? സ്കൂളിലെ സെക്സ് എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോന്നാ. നിന്റെ അഭിപ്രായം എന്താ? ശരി, ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നെടുത്തോളാം. എടി നിന്നോടാ. ഓക്കെ ഓക്കെ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ പറയാൻ പോണ കാര്യം എന്താ വെച്ചാല്, ഹാപ്പി ബർത്ത്ഡേ മോളെ. വയസ്സെത്രയായി? സാർ, അവളുടെ കല്യാണം കഴിഞ്ഞതിനുള്ള സ്വീറ്റാ. അപ്പൊ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ. സോറി സാർ, രജിസ്റ്റർ മാരേജ് ആയിരുന്നു, ആരെ ഇൻവൈറ്റ് ചെയ്തില്ല. അപ്പൊ ചെലവ് ചുരുക്കിയതാണല്ലേ. കൊള്ളാം കൊള്ളാം. ദേ ഒരു കാര്യം, ഞാൻ ഒരെണ്ണം കൂടി എടുത്തോട്ടെ. കല്യാണ പെണ്ണെ, കൺഗ്രാറ്റുലേഷൻസ്. സി, ഐ ആം സോ പ്രൗഡ് ഓഫ് ഹർ. ആരാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സെക്ഷുവാലിറ്റിയിൽ കൃത്യമായിരിക്കണം. അതിന് സ്കൂൾ ലെവലിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങണം. വെറുതെ ഇരിക്കേ ടീച്ചറെ. ആം ഐ റൈറ്റ് മോളിൻ? മിസ് മിസ് മിസ്, ചാക്കോ എന്റെ മേൽ വെള്ളം ഒഴിക്കുന്നു. മിസ് മിസ് മിസ്, ഇവൻ ബാഡ് വേർഡ്സ് തന്നെ വഴക്ക് പറഞ്ഞു. സത്യമായിട്ടോ? ഗോ ടു യുവർ ക്ലാസസ്. നിങ്ങളുടെ ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ കുട്ടികളെയൊക്കെ ഇത് പഠിപ്പിക്കാൻ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? മാധവൻ സാർ, 9th A നോട്ട്സ് ഒക്കെ റെഡിയായോ? ഇതാ ഇപ്പൊ തരാം മാഡം. നമുക്കിനി ഇതേക്കുറിച്ച് പിന്നെ സംസാരിക്കാം. മാധവൻ സാർ, ഐ എം ഹാൻഡ്ലിംഗ് ചാപ്റ്റർ 11 ടുഡേ. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ? ചാപ്റ്റർ 11 വരെ ഞാൻ ചെയ്തു, ഇനി നിങ്ങൾ ചെല്ലു. ചെല്ലു, നിങ്ങൾ നോക്കൂ. സിറ്റ് സിറ്റ്. So, आर्कोक्कयान ई चैप्टर पढ़िक्कान क्यूरियोसिटी उल्लतु? कई पोक्कड़ी अदे मिस इवन एन ओरोनु പറയുന്നു മിസ് ഇല്ലല്ല അവനാണോ പറഞ്ഞത് നീയാണോ This is all about reproduction. നിങ്ങൾക്കെല്ലാവർക്കും അച്ഛനും അമ്മയും ഇഷ്ടമല്ലേ? അവരെങ്ങനെയാണ് ജനിച്ചത്? അവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ജനിച്ചു? അതാണ് ഈ ചാപ്റ്ററിന്റെ സ്റ്റോറി. അശോകൻ Do you love your mother? നിങ്ങളുടെ അമ്മയെ പോലെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ളിലുള്ള സയൻസ് ആണ് ഈ ചാപ്റ്റർ. ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. So, are you ready? ശങ്കരദാസേ മിസ് ഒരു കാര്യം കുട്ടികളെ ഈ കവിത എന്നോടൊപ്പം പാടി മുഴുവനും മനപ്പാടവാക്കുന്ന കുട്ടിക്ക് അവർക്ക് ഞാൻ ഈ കാണിക്കുന്ന ചോക്ലേറ്റ് കൊടുക്കും സമ്മതം ഇതൊന്നല്ല എൻ്റെ അമ്മയോട് ചോദിച്ചരും Sing a song of people who like to come and go. Sing a song of people who like to come and go. Sing a song of people who like to come and go. Sing a song of people who like to come and go. Up and down they go by walking fast or slow. Up and down they go by walking fast or slow. Slow, 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 slow. I'll be distributing these cards to each child. People on the sidewalk, people on the bus, people passing in back and front of us. Hey, people on the sidewalk, people on the bus, people passing in back and front of us. People on the subway, underneath the ground, people on the taxis, round and round and round, people walking singly, people in the crowd, people saying nothing, people talking loud. 1, 2, 3, go! Sing a song of people who like to come and go. Sing a song of people who like to come and go. Sing a song of people who like to come and go. സോ ഇങ്ങനെയാണ് മനോഹരമായി നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിക്കുന്നത്. അശോക എന്താ ഫ്രണ്ട് നമ്മളോട് മിണ്ടുന്നില്ലല്ലോ എപ്പോഴും ഫോണിലാണല്ലോ വാട്ടാപ്പൻ യാ ഞങ്ങളെയൊക്കെ മറന്നോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വൈഫ് സ്കൂളിൽ പോകുന്നില്ലേ അറിയാർ ബോലോനാ കല്യാണത്തിൽ പോലും വിളിച്ചില്ലല്ലോ ഫോട്ടോസും കാണിക്കില്ലേ ഐ ലവ് യു നോ തരാനല്ലേ പറഞ്ഞത് ബബ്ലു ഡാ ആരാ ബബ്ലു ഞാനും വരുന്നു ആ സതീഷ് പറഞ്ഞ കാര്യം ശരിയായോ നീ അത് എപ്പോഴും ശരിയാക്കി തരും. ഓൾമോസ്റ്റ് റെഡി സർ, ബൈ 2 സർ. നോ നോ നോ, എത്രയും പെട്ടെന്ന് എനിക്കത് ആവശ്യമുണ്ട്. മിസ്റ്റർ മൽഹോത്ര 6 മണിക്ക് വരും. നീ ഉണ്ടാവുമല്ലോ അല്ലേ? അതാരാ സർ? യശ്രാജ് കപൂറാടാ, നമ്മുടെ ക്ലയന്റ് ആണ്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓ ഷുവർ സർ, ഷുവർ. ബൈ ദ വേ, നിന്റെ കല്യാണ ഗിഫ്റ്റ് തരാം. ഓഹോ, താങ്ക് യു സർ. ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, പിന്നീട് എല്ലാം മനസ്സിലാകും. ആ തുറന്നു നോക്ക്. അതെ സതീഷ്, എന്താണെന്ന് തുറന്നു നോക്ക്. എന്ത് ഗിഫ്റ്റ് ആണ് സു? ബുക്കാണോ? ഞാൻ പറഞ്ഞില്ലേ. ഹാപ്പി മാരീഡ് ലൈഫ് ബഡി. നൈസ് ഗിഫ്റ്റ് സർ. വെരി ഇമ്പോർട്ടന്റ് ബുക്ക്. റീഡ് ഇറ്റ്. വഴക്കുണ്ടാക്കാതെ എല്ലാവരും ആഹാരം കഴിക്കേ. താഴെ കളയാതെ തിന്നോണം കേട്ടല്ലോ. കഴിച്ച ശേഷം മുഴുവൻ സ്ഥലവും വൃത്തിയാക്കി വെക്കണം കേട്ടല്ലോ. എന്താടാ നീ കഴിക്കുന്നില്ലേ? എന്റെ കുറ്റം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് ഇല്ലാത്ത ഞാൻ പറയും. എന്താ മോളെ, എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഏമ്പക്കപ്പെടുത്ത ശരിയല്ല സാറേ, സാറിന്റെ വയറ് ഫുള്ള് ഗ്യാസാ. 4 വർഷം കഴിഞ്ഞാൽ നീ എന്റെ ക്ലാസ്സിൽ തന്നെ വരുമല്ലോ, അപ്പൊ കാണാം. ചോറിന് വരെ ഇതാണ് കഴിക്കുന്നത്. താങ്ക് യു സാർ. ഏയ് എങ്ങോട്ടാ പോയത്? എടി വൈകുന്നേരം എവിടെങ്കിലും പോകുന്നുണ്ടോ? അതെന്താ, നിനക്ക് എങ്ങോട്ടെങ്കിലും പോണോ? മൂവി. ഞാനും എന്റെ ഹസ്ബൻഡുവാ. അമ്മായിയമ്മ അറിയാതെയാ. ഇനി 7th പീരീഡ് ഉണ്ട്, 5th ബിയില്. പെർമിഷൻ കിട്ടിയോ? ഞാൻ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഇതൊക്കെ നിന്നെ വിശ്വസിച്ചോ? പിന്നെ സൂക്ഷിക്കണം കേട്ടോ, സമാധാനത്തിൽ ഹാൻഡിൽ ചെയ്യണം. വികൃതികളാ. ഞാൻ നോക്കിക്കോളാം. എൻജോയ് ചെയ്തോ. താങ്ക് യു. നിന്നെ വിശ്വസിച്ചോ ഞാൻ പോണ കേട്ടോ. എന്തു പറ്റി സതീഷ്? സോഫ്റ്റ്വെയർ കറപ്റ്റ് ആയതാ. പ്രശ്നമാക്കണ്ടേ, എന്റെ അടുത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്, തന്നേക്കാം. എന്നിട്ടാണോ? ഒന്ന് വേഗം താ. സതീഷ് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ തരാന്നേ. ഇതാടാ സോഫ്റ്റ്വെയർ, പിടിച്ചോ. എന്താണ് കൂട്ടുകാരാ ചെയ്യുന്നത്? നിങ്ങളുടെ വൈഫ് വിളിക്കുന്നത് കണ്ടില്ലേ? ഹായ്. അല്ല, എനിക്ക് ഇന്ന് 7th പീരീഡും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട്, അപ്പൊ ഫോൺ സൈലന്റിലായിരിക്കും. ഓക്കെ, ബൈ ബൈ. Get back to your places. Listen, നിങ്ങളുടെ തോന്നിയാസം ഒന്നും ചെലവാവില്ല. എല്ലാരും മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോണം. Got it? Take out your English book. രാവിലെ നിങ്ങളുടെ ടീച്ചർ എന്താണോ പഠിപ്പിച്ചത് അതിരുന്ന് പഠിക്കുക. Silence. What happened? Why are you crying, baby? Nina birthday date enna nee? Enda sukhaille? Miss, lunch samayathu Shankaran undallo, avan ivlodu chocolate choichu. Adine ivalum avalne oru chocolate koduthu. Appo avan happy birthday nu parnje ivalku umma koduthu. Ennittu odi kalanju miss. Aara Shankardas? Avana. Shankara, ingottu va. Sorry Jyotike. Endana miss? Girls ने किसी ने तेट्टे ले अदूँ ने तेट्टे ले लो मिस ने बात लेने की याने मिस ने किसी शंकरा 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 एणीके शंकरा 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 एणीके एणीके कुट्टी एणीके शंकरा एणीके ने പറഞ്ഞേ കണ്ണു തുറക്ക് ശങ്കര ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ ശങ്കര എണീക്ക് മോനെ അയ്യോ ശങ്കര ശങ്കര എനിക്ക് മോനെ ശങ്കര എനിക്ക് മുണ്ടി കണ്ണു തുറക്ക് എന്തു പറ്റി മാറ് മാറിക്ക് गोभी डा मोने राजा अरे पेट बोधम मैडम इवड़ा अड़तुल्ला सिटी हॉस्पिटल वेट वेट लेट मी कॉल द प्रिंसिपल मैडम सर केमिस्ट्री लैबिल उंडायिरुन्नु आई विल नॉट टॉलरेट इंडिसिप्लिन इद स्कूला अल्लादे चंदयल्ल पढ़िक्कान तन्नेयल्ले इंगोट्ट वरुन्नतु हैं हेलो विच स्टैंडर्ड एपड़ा കാര്യം പറയൂ എങ്ങനെ വീണു എന്താ പറ്റിയത് മെർലിനോ എന്തിനെ അവരെന്തിനെ 5th സ്റ്റാൻഡേർഡിൽ പോയത് രവി രവി വിളിച്ചോണ്ട് പോകൂ ഒന്ന് വേഗം വരൂ Madam, his pulse is going down. City hospital लेके जाने कोण्ड बिको. Padme, can you go now? Yeah, sure. अधे, शंकरन, 5th B. Address, parent name, phone number, एल्ला मानम. पेटना. माधवन सारे, रेवी, निंगल अन्नु कोण्ड बिको. शरी मैडम. Okay. मगले मार के. Principal अपड़ा वेरिया. Principal sir पौरगे वेरिन्दंड. उन्होंने नोई क्यों ना? Don't mistake me. എന്താ പറ്റി മാസ്റ്റർ മാസ്റ്റർ ശങ്കരൻ ഇന്ന് നിലയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു ഉമ്മ കൊടുത്തു മാസ്റ്റർ അതുകൊണ്ട് മിസ് സോറി ചോദിക്കാൻ പറഞ്ഞു മാസ്റ്റർ അവൻ പറയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ മിസ് അവനെ തല്ലി കൊന്നു മാസ്റ്റർ എന്ത് എന്താ ഇത് നീ എന്താ പറഞ്ഞേ What's happening here? Just go to your classes. City hospital like kondu poikina. Ningal onnu veyam chelle. എന്താ ഇത്? വാട്ട് മെർലിൻ? കുറച്ച് കെയർഫുൾ ആയി ഹാൻഡിൽ ചെയ്യണ്ടേ? സർ, പതുക്കെ ഞാൻ അടിച്ചേ. നോ നോ നോ. നീ അത് ശരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നു. ഇതാ സാർ അഡ്രസ്. ഓൾറൈറ്റ്. ശരി നീ വിഷമിക്കണ്ട. വേഗം വീട്ടിൽ പോയിക്കോളൂ. ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. അല്ല, ഞാൻ എന്തിനാ പോകുന്നേ? ഞാൻ സാറിന്റെ കൂടെ വരാം. മെർലിൻ ഞാൻ പറയുന്നത് കേക്ക്. കോൾ സതീഷ്. പറ്റുകയാണെങ്കിൽ രണ്ടുപേരും എവിടെയെങ്കിലും ടൂറിന് വേണ്ടി പോകൂ. സർ അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല സർ. രണ്ടു ദിവസം വരണ്ടെന്ന് പറഞ്ഞു. Do what I say. നോക്കൂ ഇത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നമായേക്കും. പ്ലീസ് ഡു വാട്ട് ഐ സേ. സർ എന്തായാലും ശരി ഞാനിപ്പോ സാറിന്റെ കൂടെ വരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? നീ ഇവിടുന്ന് പോകാൻ നോക്ക, അതാ നല്ലത്. മെർലിൻ മെർലിൻ പറയുന്ന കേക്ക്. അകത്തേക്ക് പോ. ബാഗ് ഇവിടെ. അവൻ എന്താ കൊണ്ടുവന്ന് തുറന്നു നോക്കിയില്ല. ശരി ഇത് ബാഗിനകത്ത് വെച്ചേക്ക്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ മാഡം. മെർലിൻ നീ ഇങ്ങോട്ടാ പോന്നെ? വീട്ടിലേക്കല്ലേ? നിന്റെ ഹസ്ബൻഡിനെ വിളിച്ചോ? നീ വിളിച്ചു, ഫോൺ എടുത്തില്ല. മെർലിൻ നീ പേടിക്കൊന്നും വേണ്ട. ഹി വിൽ ബി ഓൾ റൈറ്റ്. ഞാൻ പറയുന്നത് കേക്ക്. ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് ഗോ ടു സം ടെമ്പിൾ. I will keep in touch with you. നിങ്ങളുടെ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ അല്ലേ? മെർലിൻ are you all right? നിന്റെ കൂടെ ആരെങ്കിലും ആയിക്കട്ടെ? വേണ്ട മാം, എനിക്കൊരു കുഴപ്പമില്ല. ആ പറയൂ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്പർ എറർ ആണെന്നോ? ശരി ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. കുട്ടിക്ക് എങ്ങനെയുണ്ട്? ആ ശരി ശരി ഞാൻ തിരിച്ചു വിളിക്കാം. നീ പോയിക്കോ മെർലിൻ. ടേക്ക് കെയർ. ഞാൻ നിന്നെ വിളിക്കാം. പേർക്ക് ഇങ്ങനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ എന്നും ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. सर ऑफिस वरान सर Excuse me. Hello. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കൂലേ? Hello. Hello. എന്താ മിണ്ടാത്തെ? നീ കരയുവാണോ? ബോധം കെട്ടല്ലേ ഉള്ളൂ. ഏത് ആശുപത്രിയിലാ? ഓക്കെ, നീ ഇപ്പൊ എവിടെയാ ഉള്ളു? കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? ഇല്ല, അച്ഛനില്ലാത്ത കുട്ടിയാ. അമ്മയോ? അമ്മ ഓട്ടോ ഡ്രൈവർ. എന്താ? ഓട്ടോ ഡ്രൈവർ ആണെന്ന്. എന്നാ നീ നേരെ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ ആശുപത്രിയിലേക്ക് പൊക്കോളാം. അല്ലെങ്കിൽ വേണ്ട, നീ നേരെ ചർച്ചിലേക്ക് പോ, ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ ചർച്ചിൽ വന്ന് നിന്നെ കൊണ്ടുപോയിക്കോളാം, മനസ്സിലായോ? കൂട്ടുകാരാ, എന്ത് പറ്റി കൂട്ടുകാരാ? ഗോപൻ മാഷ് നീ വിവരം അറിയിച്ചോ? അതിനൊക്കെ എവിടെ സമയം, ഇനി വേണം വിളിച്ചു പറയാൻ. അയാളാണ് ഇന്ന് ലീവിൽ. വാ. അല്ല, നീ എന്താ ഇവിടെ പെട്ടെന്ന്? നീ സുഖായിരിക്കണ? ആ, എനിക്ക് സുഖം തന്നെ. പിന്നെ എന്തുണ്ട്? എന്ത് പറ്റി കാലിന്? ആംഗിൾ ട്വിസ്റ്റ് ആയി. നീ പറ, ഇപ്പൊ നീ എന്താ ചെയ്യണേ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാ ടീച്ചർ. അല്ല, പെട്ടെന്ന് ആ കുട്ടി തലകറങ്ങി. എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ല, അവൻ താഴെ വീണപ്പോ തലയിൽ ചെറിയൊരു പറ്റി. എന്തിട്ട് നീ പറയുന്നേ? ഞാൻ അങ്ങോട്ട് പിന്നീട് വിളിക്കാം. അല്ല സതീഷ്, എന്താ പെട്ടെന്ന് വിടെ? അതിരിക്കട്ടെ സാറേ, ഇപ്പൊ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. മെർലിനോട് ഞാൻ പോകാൻ പറഞ്ഞതല്ലേ. വേരിഷി സാറേ, അവളിപ്പോ ചർച്ചിൽ പോയിരിക്കുക. കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ പറയുന്നത് കേൾക്ക സതീഷ്, എന്റെ ഒപ്പം വരും. ഡോക്ടേഴ്സ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാ പറ സാർ. ലിസൺ, തലയ്ക്ക് നല്ല പരിക്കുണ്ട്, മൂക്കിന്നൊക്കെ രക്തം. അവൾ അടിക്കില്ല സാർ. ഐ നോ, അവൾ അങ്ങനെ ചെയ്യില്ല, മനഃപൂർവ്വം ആരും ചെയ്യില്ല. ഐ നോ ഹർ. പക്ഷെ ഇത് പുറത്തുള്ളവർ മനസ്സിലാക്കില്ല. നിങ്ങൾ സൂക്ഷിക്കേ. നോക്കൂ, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം സാർ. എങ്ങനെ എങ്ങനെ നീ ഫേസ് ചെയ്യുമെന്നാ പറയുന്നേ? അച്ഛനില്ലാത്ത കുട്ടിയാ, അമ്മ ഓട്ടോ ഡ്രൈവറും, നാട്ടുകാർ മുഴുവൻ അവരുടെ ഭാഗത്ത് നിൽക്കൂ. അറിയോ അത്? എവരിത്തിങ് വിൽ ബിക്കം പേഴ്സണൽ. സതീഷ് ഒന്ന് ചെയ്യേ, ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ആ കൂട്ടം തന്നെ ഇങ്ങോട്ട് വന്നാൽ കണ്ണും മൂക്കും നോക്കാതെ തല്ലിച്ചതയ്ക്കും, മനസ്സിലായോ? പോയില്ല സാർ. എന്താ സതീഷ് ഇത്? ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. രണ്ടുപേരും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പൊക്കോളൂ. ഐ വിൽ കോൾ യു. ഞാൻ പറയുന്നത് കേക്ക്. ഇത് പിടിക്കേ. എൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ട് അട്ടപ്പാടിയിലുണ്ട്, ഞാൻ ഫോൺ ചെയ്തോളാം. സതീഷ് പെട്ടെന്ന് പോ. രണ്ടുപേരും പെട്ടെന്ന് പൊക്കോണം. അതല്ല സാർ, ഞാൻ പോയാൽ എങ്ങനെയാ? പോ സതീഷേ, ഇയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയേ പ്ലീസ്. സതീഷ് ചെല്ലാൻ നോക്കൂ, എന്നോട് ഇപ്പൊ ഒന്നും പറയണ്ട. സാറേ, കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. വേഗം പോകാൻ നോക്ക് സതീഷേ. ഒരു കാര്യം പറയാം, ഈ ക്ലാസ്സിലാണ് ഒരു ചെറുക്കനെ ടീച്ചർ തല്ലി അവൻ താഴെ വീണത്. ആ കൊച്ചിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയല്ലേ? അതായാലും ടീച്ചർമാരെ ഇങ്ങനെയൊക്കെ പിള്ളേരെ തല്ലുവാണേ. ഇന്നത്തെ കാലത്തെ ടീച്ചർമാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സ്കൂളിന്റെ പേര് ഇവിടെയുള്ള ഒറ്റ അടിച്ചു പൊളിക്കടാ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. പൾസ് ഇൻക്രീസ് ആയില്ലെങ്കിൽ യു ജസ്റ്റ് കോൾ ദം ഇൻസൈഡ്. അവരോട് കാര്യം പറയൂ. ഇറ്റ്സ് എ സീരിയസ് കേസ് യാ. ആ സിസ്റ്റർ പറയൂ സിസ്റ്റർ. ആ അവൾ തന്നെ നോക്കുന്നത്. മേരയോ? ആ ഒരു മിനിറ്റ്. അല്ല നിങ്ങൾ ഒന്ന് കൈമാറ്റം. ശങ്കരൻ എവിടെ? ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനാണോ പ്രിൻസിപ്പള്? അതെ. നിങ്ങൾ ശങ്കരൻ്റെ അനിത്യയുടെ മോനാ? സംഭവം എന്താണെന്ന് വെച്ചാൽ അടിച്ച ടീച്ചറിന്റെ എല്ലാവരുടെയും മനസ്സിൽ കർത്താവ് ജീവിക്കുന്നു. സ്വർഗത്തിന്റെ രാജാവായ കർത്താവ് നമ്മോടൊപ്പം നിൽക്കുന്നു. തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ കർത്താവെ അങ്ങ് കേൾക്കുന്നുവോ? പാപികളായ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. എന്റെ കർത്താവെ അങ്ങയാണ് ഏറ്റവും വലിയവൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പാപികളോട് കരുണ കാണിക്കുന്ന എന്റെ കർത്താവേ, എന്റെ സ്വർഗീയ പിതാവേ, ഞങ്ങളിൽ കൃപ ചൊരിയണമേ, ഞങ്ങളിൽ കൃപ ചൊരിയണമേ. എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ രാജ്യം വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കുറ്റം ചെയ്യുന്നവർ പാപികളാണ് കർത്താവേ. എന്നാലും കർത്താവേ, ഈ പാപികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങയുടെ കാരുണ്യം വാഴ്ത്തപ്പെടട്ടെ എന്റെ സ്വർഗീയ പിതാവേ. ഇതിനൊരു വഴി കണ്ടേ മതിയോ? നിങ്ങളാരാ? ആദ്യം കാര്യം എന്തെന്ന് പറ. കുട്ടിയുടെ പൾസ് വളരെ വീക്കാണ്, കുറച്ച് ക്രിട്ടിക്കലാണ്. നിങ്ങൾ വേണമെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റിലോ അല്ലെങ്കിൽ അമൃതയിലോ കൊണ്ടുപോകും. നിങ്ങൾക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? വന്നൂടെ? ഇവരൊന്ന് പിടിച്ചെഴുന്നേപ്പിച്ച്. എടി, പേടിച്ചു പോയോ? എന്തേ ഞാൻ വന്നില്ലേ? ധൈര്യമായിട്ടിരിക്കടി മോളൂട്ടി, കരയാതെ. ഒന്നും സംഭവിക്കില്ല. സാറേ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയാതെ മോളൂ. ശരി പോട്ടെ. मुंबई How was it? Miracles, doctor. What was miraculous, yeah? It's science. The moral of the story is talk with confidence. Ningal sadharana manushyanalla. Manasilayo. You're the God, angel, savior. Bachcha kahan hai? Onnu Sadish ne phone edukku. Seri seri njan ippa thana kodukkam. Okay sir. प्रिया लाइन लो उन्डा। हेलो। ये पार्ने आल्डा वीड वायरटिंड ऐड तो अल्ला। आवरण तो कॉस्ट किलोमीटर अल्लू। उन्नो उन्नो बैठ केंडा। आवरे एड्रेस और फोन नंबर को ये व्हाट्सएप पे लाइक कर। अत्तर दूरम बोर्ड आवश्यक था। नहीं आते ने कुछ ना आलेख केंडा। Take a trip। हर चीज़ से वरना मारने का। शरीर ना नंगोट बोल गया। मैरिलिन निंगलो प्रिंसिपल आना, निंगलो शंकर ना मावना, चाइल्ड अंकल, निंगले यहाँ पीटी मास्टर आउट, कुटी डे ताले ले रक्तांग कट्टा पड़ी चोड़ा पुण्डर, this is severe block in the cerebellum, further procedure इधर मुंबा कुटी के MRI जेंडी वेरिम, चलपो सर्जरी जेंडी ऐड वेरिम, और slightly higher end treatment, whatever it is, decide जेंडी ने मुंबई उन्हें वेटी जेंडी वेरिम कुट्टी रक्षपड़ुमो എന്ന് പറ കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറ ചിലപ്പോൾ കൈകാല തളർന്നു പോകും കോമ സ്റ്റേജിലേക്കും പോവാം ചിലപ്പോൾ ഒരു ചലനവും ഇല്ലാണ്ട് ജീവൻ മാത്രം ഉണ്ടാവും ഐ ആം കോൺഫിഡന്റ് പുറത്തു വെയിറ്റ് ചെയ്യൂ അദ്ദേഹം നല്ല ഡോക്ടറാ നിങ്ങൾ വിഷമിക്കാതെ ഹലോ ഹലോ അങ്കിൾ കേൾക്കുന്നില്ലേ ചാനലുകാർ അറിയാതെ നോക്കിക്കോളൂ പിന്നെ ഒരു കൂട്ടായിരിക്കും ശല്യം ചെയ്യാൻ ഹലോ ഒന്ന് വാതിലോർന്ന് ഹലോ ആരില്ലേ ആര് അല്ല നമ്മുടെ ഭർത്താവല്ലേ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചോദിക്കുന്നതിന് ഉത്തരം താ ഹലോ എന്താ നീ അല്ല അത് പറഞ്ഞില്ല അതെ അതെ അല്ല അതെ ഞങ്ങൾ ഒന്നും അറിയില്ല നിങ്ങൾക്ക് സംസാരിച്ചൊന്നും അറിയില്ല ഒന്ന് വിളിക്കൂ പ്രിൻസിപ്പൽ വിളിക്കൂ ഞങ്ങൾ ഉത്തരം പറയും ഞാൻ ചോദിക്കാൻ ഇനി സംസാരിക്കരുത് അതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്താ സംഭവം എന്നുള്ളത് പറയൂ പറയൂ വേഗം പറയൂ സത്യം പറയൂ തുറന്നു പറയൂ അല്ല വെയിറ്റ് 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 ഐ വിൽ ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ് അതെ പ്ലീസ് ആ സ്കൂളിലെ ടീച്ചർ അല്ലേ ഹലോ എവിടെ ഇവിടെ വന്നോ നിങ്ങൾക്ക് ആരാ എന്തിനാ ഇവിടെ വന്നേ അകത്തേക്ക് വരില്ലേ അദ്ദേഹം കഴിച്ചോണ്ടിരിക്കുകയാണ് മിസ്റ്റേക്ക് മീ ഇവിടെ വീഴുന്നു അല്ലേ നിക്ക് നിക്ക് നിങ്ങൾക്ക് ആരാ എനിക്കൊന്നും അറിയില്ല Seat was an accident. I don't know what actually happened. നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതായത് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് നിങ്ങളോട് പറയാം. ഹലോ, ക്യാമറ ഒന്ന് മാറ്റിക്കേ. ഹലോ, എവിടെയുള്ളത്? ബസ്സിലാണ് സാർ. അവനെ ഇപ്പോൾ വലിയ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ? ഡോക്ടർ എന്തു പറയുന്നു? ഹി വിൽ ബി ഓൾ റൈറ്റ്. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാണെന്ന് അറിയില്ല സാർ. ഹലോ, കുട്ടിയുടെ സ്ഥിതി ഇപ്പൊ എങ്ങനെയാ സാർ? ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. കുട്ടിക്ക് ശരിയാകുമെന്ന് തോന്നുന്നു. ഇതോർത്ത് പേടിക്കണ്ട. പിന്നെ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. മെർലിൻ, ഷീ മേ ബി സസ്പെൻഡഡ്. സതീഷ് വേണം ഇക്കാര്യം അറിയിക്കാൻ. സാറേ, സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോ എന്റെ ജോലി പോലും സാറല്ല. ആ കുട്ടിയെ രക്ഷിക്കണം സാർ. അതാണ് വേറൊരു കാര്യം. പ്രസ്സുകാരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവരും എന്റെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളിപ്പോ അട്ടപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതേതായാലും നന്നായി. എന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം ഒന്ന് വിളിച്ചാ മതി. ബി സേഫ്. ചിലപ്പോ ഇത് പോലീസ് കേസ് ആകുമെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫോൺ ചെയ്യാം. ശരി സാറേ, താങ്ക് യു. സാറേ, എന്റെ നമ്പർ ഉണ്ടല്ലോ. ഹലോ ഹലോ സാറിന്റെ അടുത്ത് എന്റെ നമ്പർ ഉണ്ടോ? ബിന്ദു, പെൻസിൽ വായിന്നെടുക്ക്. രാവിലെ ടോയ്ലറ്റ് പോകുമ്പോ പെൻസിൽ വരും. എന്താടി വെറുതെ തുറച്ചു നോക്കുന്നേ? ലഞ്ച് പീരീഡില് എന്റെ കർച്ചീഫ് കളഞ്ഞു പോയമ്മേ. പിന്നെ ലാസ്റ്റ് പീരീഡില് ഞാൻ വെള്ളം കുടിച്ചു. അപ്പോ ലാസ്റ്റ് ബെഞ്ചിന്റെ താഴെ ഇതുണ്ടായിരുന്നു. നനച്ചും ബ്ലഡ്. അമ്മേ, ഇതാരുടെ ബ്ലഡ് ആയിരിക്കും? Thank you so much for coming to the studios. Hi, I am Ajitan Samuel. Rachel Singh, Child Development Authority. Santosh, Child Welfare Association. ബിജു, പൊസിഷൻ ശരിയല്ലേ? പൊസിഷൻ ഓക്കെ. ഇച്ചിരി റൈറ്റിലോട്ട് ഇരുന്നാൽ ശരിയായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്. എന്നാ പിന്നെ ഷോ തുടങ്ങാം അല്ലേ? ആ, തുടങ്ങാം. വെൽക്കം ടു ദ സ്പെഷ്യൽ ബുള്ളറ്റിൻ. ടു ബീറ്റ് ഓർ നോട്ട് ടു ബീറ്റ്. എ ചൈൽഡ് ഇൻ ദ സിറ്റി സ്കൂൾ ഹാസ് ബീൻ ബീറ്റൺ ബൈ ഹിസ് ടീച്ചർ. ഹി ഈസ് നൗ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ ടീച്ചർ ഹാസ് ബീൻ ഫൗണ്ട് മിസ്സിംഗ്. ദ ക്വസ്റ്റൻ ഓഫ് ദി അവർ ടുഡേ ഈസ് വാട്ട് അബൌട്ട് ദ പോളിസി? Is corporal punishment the problem of the day? To beat or not to beat? We now have with us Ms. Rachel Singh from Child Development Authority and Mr. Robin from Youth and Children of India Organization. Right? Angane thanne nikke. Break announcement, one monitor. Seri, okay. We will now hear more from Mr. Robin on the child rights laid in the Constitution of India and how much are the schools adhering to it. After the break, please stay with us. കൊന്നോലേ, 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 കൊന്നോലേ. എന്താ പറ്റിയേ? Where's the principal gone? The child has entered the coma stage. Kutti veendum coma stage like poi. There's a possibility. And already neurosurgeon at some surgeon, Dr. Rajendra Verma. City is one of the best. Luckily, he is free tomorrow. Ningalku okay anengil naale 7:30 surgery. Enda inna samayalle. Not necessary. Wait is monitoring Enrique. It's stable. Naale cheyadamadi. 10-hour surgery. Padukke cheya. Vai kenda. Vega thane cheyidolu. Eh? All right, not required. Kaiyum kaalum adichu nalla adichu tholnju neendada mone angane thanne angane thanne neende ആ ടീച്ചറെ കണ്ടോ ശരിക്കും പറഞ്ഞ ടീച്ചറിന്റെ ഭാഗത്തല്ല തെറ്റ് പിന്നെ ആരുടെ മേലാണ് തെറ്റ് ആരുടെ മേലെന്ന് പറ ആരാ അത് ആരെയാ വേണ്ടത് മെർലിൻ ഉണ്ടോ അവിടെ അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ എവിടെ ജോലി ചെയ്യുന്നേ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാ ആ എഞ്ചിനീയറുടെ ഭാര്യ എന്താ അറിയോ ആ ഇപ്പോ കല്യാണം കഴിഞ്ഞവരല്ലേ മോളിലാ താമസിക്കുന്ന ഇതുവരെ വന്നിട്ടില്ല അവിടെ നിൽക്കേ എന്താ ഇങ്ങനെ നടന്നു പോകുന്നേ നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ പാടു കർത്താവിന്റെ നാമം സ്തുതിച്ച് നമുക്കെന്നും പാടിടാം സ്വർഗരാജ്യത്തിൻ ദൂതനാം യേശുവേ പ്രാർത്ഥിക്കാം സ്വർഗരാജ്യം വന്നാൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം യേശുവിൻ നാമം പുകഴ്ത്തി പാടു യേശുവിൻ നാമം പുകഴ്ത്തി പാടു യേശുവിൻ നാമം പുകഴ്ത്തി പാടു യേശുവിൻ നാമം പുകഴ്ത്തി പാടു ആനന്ദത്തോടെ പാടു വളരെ നന്ദി ഞായറാഴ്ച കാണണം കേട്ടോ വരാം വരാം ആ നടക്ക വേഗം നടക്കണേ പതുക്കെ നോക്കി ആ വേഗം വരൂ ആ നോക്കി ഇറങ്ങാ സ്തോത്രം ബ്രദർ മെർലിൻ ഉണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ആരാ ഞാൻ ആരെങ്കിലും ഒക്കെ ആവട്ടെ നിങ്ങൾ അവരെ വിളിച്ചേ അവൾ ഇവിടെ ഇല്ല അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത് ഫോൺ ചെയ്തേക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ശരി നമ്പർ തരും ഞാൻ സംസാരിച്ചോളാം അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ പരിചയമില്ലാത്ത നിങ്ങൾക്ക് ഞാൻ എന്തിനാ എന്റെ മോളുടെ ഫോൺ നമ്പർ തരുന്നേ ഇപ്പോ നിങ്ങൾ ഫോൺ ചെയ്യുന്നുണ്ടോ അത് എനിക്ക് നമ്പർ തരുന്നുണ്ടോ നിങ്ങളുടെ മോളെ എന്റെ മോനടിച്ച് അവനിപ്പോ ആശുപത്രിയിലാ ഞാനിപ്പോ സമാധാനത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നേ മര്യാദക്ക് തരുന്നതാ നല്ലത് സ്വിച്ച്ഡ് ഓഫ് ആണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് കളിക്കാണോ? നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എന്നാ പിന്നെ അത് ചെയ്യേ. എന്താ പേടിപ്പിക്കുക? പോലീസുകാർ അവളെ തന്നെ തിരയുന്നേ. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. അവള് വിളിച്ച ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഓടി ഒളിക്കുന്നവരല്ല ഞങ്ങള്. ഞങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. കമ്മീഷൻ പറഞ്ഞതുകൊണ്ടാ നിങ്ങളോട് ഇപ്പൊ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത് വരെ പോലീസ് എന്താ വായടച്ച് മിണ്ടാതിരിക്കണോ? ഞങ്ങൾ വരുമ്പോ മര്യാദയ്ക്ക് ആ പെണ്ണവിടെ ഉണ്ടായിരിക്കണം. മേഡം, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവള് പാവാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഒന്നും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല, പറ്റിപ്പോയതാ. അങ്ങനെയാണെങ്കിലേ റോഡിലൂടെ നടന്നു പോകുന്ന കുട്ടിയുടെ മേലെ ബസ് കയറിയാല് അപ്പൊ നിങ്ങൾ ഒന്നും മിണ്ടാതെ പൊയ്ക്കൊന്ന് പറയുവോ? എന്താടോ ഒന്നും മിണ്ടാത്തെ? അരമണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി എനിക്ക് ഫോൺ ചെയ്തിരിക്കണം. നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ഇനി ബസ് എവിടെയാ നിൽക്കുക? ഇപ്പൊ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഇപ്പൊ ഡോക്ടർ വിളിച്ചിരുന്നു. കുട്ടി വീണ്ടും കോമ സ്റ്റേജിൽ പോയി. നാളെ രാവിലെ സർജറിയാന്ന് പറഞ്ഞു. കുട്ടിയുടെ ജീവൻ അപകടമൊന്നും ഉണ്ടാവില്ല, എനിക്ക് വിശ്വാസമുണ്ട്. ഇതില് 50,000 രൂപ ക്യാഷ് കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ATM കാർഡും ചെക്ക് ബുക്കും സൈഡ് സിബിൽ വെച്ചിട്ടുണ്ട്. ഗുളിക എടുത്ത് കഴിച്ചിട്ട് വേഗം വരൂ. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നാട്ടുകാർ വെച്ചേക്കില്ല. എനിക്കൊരു സമാധാനമില്ല. അവനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വന്നേ, ഗുളിക കഴിച്ചിട്ട് വന്ന് കഞ്ഞി കുടിക്കേ. ബൈക്ക് എടുക്കണ്ട, പോകുമ്പോ ടാക്സിയിൽ പോയാൽ മതി. മല്ലൻ ഫോൺ ചെയ്തിരുന്നോ? ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ എവിടെയാ? അകത്തേക്ക് വരൂ. ആ ടീച്ചർ അവിടെ ഉണ്ടെന്ന് മര്യാദയ്ക്ക് പറയുന്നാവും നല്ലത്. എനിക്കതിന്റെ ആവശ്യമില്ല. അറിയാതെ പറ്റിയതാ ആയിരിക്കാം. നഷ്ടങ്ങളൊക്കെ എനിക്കല്ലേ സംഭവിച്ച, പറ്റിയതൊക്കെ എന്റെ മകനല്ലേ. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്തം പറയും? ടീച്ചർ പറയോ? എനിക്കൊന്നും അറിയണം. അവരെവിടെയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. അത് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇനി ആർക്കും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. നല്ല മാർക്കെടുത്ത് സ്കൂളിന്റെ പേര് നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്റെ കുട്ടിയെ അടിക്കാൻ കിട്ടിയുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിന് എന്റെ കുട്ടിയെ ബലിയാടാക്കിയല്ലേ? സമ്പാദിക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട്? കഞ്ചാവ് വിൽക്കുന്നില്ലേ? ബീർ ഫാക്ടറി ഉണ്ടാക്ക്. വേറെ എന്തൊക്കെ വഴികളുണ്ട്? എന്തിനാ സ്കൂൾ കെട്ടിയിട്ടിരിക്കുന്നേ? നിങ്ങളെ വിശ്വസിച്ചാലേ ഞങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നേ. ഇങ്ങനെയാണോ കുട്ടികളെ ചെയ്യുന്നേ? എന്താ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലേ? ഇല്ല മോനെ, കുട്ടികളില്ല. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ മോള് ആക്സിഡന്റിൽ മരിച്ചു പോയത്. ഒരു കൈയും കാലും പോയി. ലോറി കയറിയതാ. ഒരു കൈയും കാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചു. കുറെ ചെലവാക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. നിങ്ങളുടെ കുട്ടിക്ക് ജീവനുണ്ടല്ലോ. മരിച്ചുപോയ ഞങ്ങളുടെ കുട്ടിയുടെ വേദന ഞങ്ങൾക്കേ അറിയൂ. ഇപ്പൊ മുംബൈക്കോ ഞങ്ങൾ നോയിക്കോളാം. കുട്ടികൾക്ക് പാവം എന്തറിയാനേട്ടാ? ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് നല്ലതും ചീത്തയൊക്കെ ടീച്ചർമാരല്ലേ ഏട്ടാ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ ചേട്ടാ അവരുടെയൊക്കെ ജോലി. വെറുതെ കുട്ടികളെ തല്ലാനും അടിക്കാനൊക്കെ അല്ലാതെ അവർക്ക് എന്താ ചേട്ടാ അറിയാ? കുട്ടികൾ അവരെ കണ്ടാലേ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. ഇതൊക്കെ കാരണം കൊണ്ടാ കുട്ടികളും ചെറിയ വയസ്സിൽ തന്നെ തെറ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ചേട്ടാ, ആദ്യം നമ്മുടെ കുട്ടി ഒന്ന് ശരിയായി വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ. കോമ സ്റ്റേജിലാണത്ര. ഞാൻ അവന്റെ കൂടെ ഉണ്ടായേനെ. വിഷമിക്കാതെ, ഒക്കെ ശരിയാവും. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ധൈര്യമായിട്ടിരിക്കേ. ഞാനേ മാനേജർ ഒന്ന് വിളിക്കട്ടെ. നമുക്ക് തിരിച്ചങ്ങ് പോയേക്കാം. ഒരു പോലീസ് ഓഫീസർ വരാൻ പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, എനിക്കറിയാവുന്ന ആളാ. ഹലോ, ടീച്ചറിന്റെ ഭർത്താവാണോ? നിങ്ങളുടെ ഭാര്യയുടെ കൊടുക്ക. ആ, ഒരു മിനിറ്റ് കൊടുക്കാം. ഹലോ, എന്താ ഇത്? കാര്യങ്ങളൊക്കെ കുഴപ്പമായല്ലോ. പോലീസുകാർ കുറ്റം ചെയ്തവരെ അടിക്കുന്ന പോലാണോ ടീച്ചർ കുട്ടി അടിക്കുന്നത്? നിങ്ങൾ എന്തു പണിയാ കാണിച്ചത്? ഞങ്ങൾ റൗഡികളെ അടിച്ചാലേ അവരൊതുങ്ങൂ. നിങ്ങൾ കുട്ടികളെ ഗുണദോഷിക്കണം. കരയണ്ട, ഭർത്താവിന്റെ അടുത്ത് കൊടുക്ക്. ഹലോ, നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങളിപ്പോ വാൾപ്പാറയുടെ അടുത്താ ഉള്ളത്. വേഗം ഒരു ബസ് പിടിച്ച് രണ്ടാളും ഇങ്ങോട്ട് തിരിച്ചു വരാൻ നോക്ക കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാഡം, ഞങ്ങൾ വരാം. ആ, ഓ എടോ 102 രാത്രിയിൽ എന്തോ ആടോ കഴിക്കാനുള്ളത്. ചേട്ടാ, ഈ ബസ് ഇപ്പൊ പുറപ്പെടുവോ? ഇതിപ്പോ പോകുന്ന വണ്ടിയല്ലല്ലോ ഏട്ടാ. എടി മെർലിൻ, നിക്ക് അവിടെ. നിക്കാൻ എവിടെ പോവാ? എടി പറയുന്ന കേട്ടൂടെ? ഈ വണ്ടി ഇപ്പൊ എടുക്കോ? എന്താ മെർലിൻ വരാൻ വേണ്ടി എന്തായി കാട്ടിക്കൂട്ടുന്നത്? നമുക്ക് ബസ്സിൽ പോവാം. എടാ, ആ വെള്ളം എടുക്കടാ. ഞാനാ പാലം വഴിയാ പോവാ, രണ്ടാളും അവിടെ ഇറങ്ങിക്കോളൂ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മാവന് കുറച്ച് സീരിയസാ അതാ. ശരിയല്ല, ഞാനൊരു സ്കൂൾ ടീച്ചറാ. ഞാൻ സ്കൂളിലൊരു കുട്ടിയെ തല്ലി. ആ ചെറുക്കൻ ബോധം കെട്ട് താഴെ വീണു. എടാ എന്താടാ അവൻ ഉറങ്ങിയെന്ന് തോന്നുന്നേ. ഇവരൊക്കെ ആരാ നിനക്കറിയോ? എന്നെ ധിക്കരിച്ചല്ലേ നീ കയറിയത്? ഇവന്മാർ എങ്ങോട്ടാ പോകുന്നതെന്നേ അറിയുന്നില്ല. എല്ലാത്തിനും എടുത്തു ചാട്ടവാ. എന്തിനാ ടെൻഷൻ? എന്നിട്ട് ഇപ്പൊ എന്തായി കണ്ടില്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളൂ. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? നിങ്ങളുടെ മുഖം മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ആ ചെക്കൻ്റെ വല്ലതും സംഭവിച്ചാൽ അത് പോലീസ് കേസാവില്ലേ? പിന്നെ നമ്മുടെ ബിന്ദുവിനല്ലേ എല്ലാവരും ചോദിക്കാം. ഓ, ഞാൻ പറയുന്നതിൽ മാത്രമേ കുറ്റമുള്ളൂ. ആ സ്കൂൾ കുട്ടി അടിച്ച സ്റ്റോറി, എപ്പോ എങ്ങനെ ആര് തല്ലി എന്നതല്ല കാര്യം, എന്തിനടിച്ചത്, അതാണ് നമ്മുടെ സ്റ്റോറി. എന്തിനാത്ര അടിച്ചേ? കാരണം എന്താണെന്നറിയോ? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കില്ലേ. ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ചെറുക്കാരൻ ഒരു പെൺകുട്ടിയെ കിസ് ചെയ്തത്രേ, അതിനെ അടിച്ചത്. നന്നായി. ഇതിനടിക്കാതെ പിന്നെ വേറെ എന്താ ചെയ്യാ? ഇത് പുറത്തെങ്ങാൻ അറിഞ്ഞ ചാനലുകാർ വെറുതെ ഇരിക്കോ? ഹലോ, ആ ചെറിയ ചെറുക്കൻ എന്താ അറിയാ? ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ കിസ് ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ വേ ഓഫ് എക്സ്പ്രഷൻ. അവന്റെ കുടുംബത്തിൽ ഇത് സാധാരണ കാര്യമായിരിക്കാം. പ്രശ്നമുള്ളത് ആ ചെറുക്കൻ്റെ അടുത്തല്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ ഇങ്ങനെ പിള്ളേരിട്ട് തല്ലുന്ന ടീച്ചേഴ്സിന്റെ അടുത്താണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് നിനക്ക് എന്താ അറിയാ? വിചാരിക്കുന്ന പോലെ അല്ല. അഞ്ചാം ക്ലാസ് പോകുമ്പോഴേക്കും ഫോൺ കയ്യിലുണ്ടാവും. പിന്നെ അതെല്ലാം കണ്ട് കുരുത്തക്കേട് ചെയ്യാൻ തുടങ്ങും. ട്രൂ. കുട്ടികൾ മിറർ പോലെയാ. അവര് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇന്ന് സിനിമ, പേപ്പർ, ടി വി, ഇതിലൊക്കെ പിള്ളേർ ഇത് തന്നെയല്ലേ കാണുന്നത്. ജനിക്കുമ്പോ തന്നെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ജനിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നതല്ലേ പിള്ളേർ തിരിച്ചും പറയുന്നത്. ഇറ്റ്സ് വെരി നാച്ചുറൽ. അപ്പൊ അങ്ങനെ വെറുതെ വിടാനാണോ? ഡിസിപ്ലിൻ ഒന്നും വേണ്ടെന്നാ പറയുന്നേ? സി, ഡിസിപ്ലിൻ വേണം. ഈ സിനിമ, പേപ്പർ, ഇന്റർനെറ്റ് ഇതിന്ന് പിള്ളേരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അരവിന്ദ്, നാട് മുഴുവനും ചവറുകൊണ്ട് നിറഞ്ഞിരിക്കുക. ഓരോന്നും പോയി കുനിഞ്ഞു പേർക്കാവില്ല. നമ്മൾ രക്ഷയ്ക്ക് ചെറുപ്പിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. ആക്ച്വലി നീ എന്താ പറഞ്ഞു വരുന്നേ? അതിന്റെ ചുമതല ടീച്ചേഴ്സിനാ. എന്നെ പോലെ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ നിന്നെ പോലെ IT പ്രൊഫഷണലിനോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ നമ്മുടെ നാളത്തെ സ്റ്റോറി ഇതാണ്. ആ ചെറുക്കന്റെ അമ്മ വാ തുറന്നെന്തെങ്കിലും പറഞ്ഞാൽ സൂപ്പർ ബൈറ്റ്സ്. എങ്ങനെയുണ്ട്? അതാ പാലെത്താറായി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാ നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് ബസ് കിട്ടും. ആ പാലത്തിനടുത്തായിട്ട് ഒരു ലോഡ്ജുണ്ട്, അവിടെ വെയിറ്റ് ചെയ്തോളൂ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ എടാ, ഇവിടുന്ന് നേരെ നടന്ന ലോഡ്ജ് കാണാൻ പറ്റും. അവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നന്ദി. വിഷമിക്കണ്ട, ഭക്ഷണം കഴിക്കേ. വണ്ടിയിലിരുന്ന് കഴിക്കുന്നോ? എടാ നീ അങ്ങോട്ട് കൊണ്ടുപോ. ചേച്ചി ഒന്ന് എണീക്കേ, എന്തെങ്കിലും ഒന്ന് കഴിക്കേ, മോന് പെട്ടെന്ന് സുഖാവും. വാ. സിസ്റ്റർ ഇതൊക്കെ എടുത്ത് അങ്ങ് ഉള്ളിലേക്ക് വെച്ചേക്ക്. ശങ്കറിന്റെ ആരെങ്കിലും ഉണ്ടോ? ശങ്കറിന്റെ റിലേഷൻ ആണോ സർ? സർജറിക്ക് വേണ്ടിയുള്ള പൈസ കൗണ്ടറിൽ പേ ചെയ്തോളൂ. പിന്നെ ഇതിലുള്ള മരുന്ന് ആ റൈറ്റ് സൈഡിലുള്ള മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചോളൂ. രാത്രി തന്നെ വേണോ സർ? കാരണം മോർണിംഗിൽ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഡോക്ടർ പോയോ? മോളിലാണ് മുറിയുള്ളത്. ഇപ്പൊ 1000 രൂപ. 1000 രൂപയോ? 1000 രൂപ അഡ്വാൻസാ പറഞ്ഞ. പോകുമ്പോ 400 രൂപ മേടിച്ചോ. ബില്ലോ? ബില്ലൊക്കെ പോകുമ്പോ തന്നേക്കാന്നേ. കഴിക്കാൻ വല്ലതും കിട്ടുമോ? പൊറോട്ട വേണമെങ്കിൽ കിട്ടും. എന്താ വാങ്ങിട്ട് വരണ? ഒരു 100 രൂപ എടുത്തേക്കേ. 4 പൊറോട്ട മേടിച്ചോ. എനിക്കൊന്നും വേണ്ട. വിശന്നിരിക്കണ്ട. എനിക്കൊരു ഫോൺ ചെയ്യണമായിരുന്നു. ഹലോ. എന്താ പറയൂ. ഹലോ മാഡം, ഇപ്പൊ ബസ്സില്ലെന്നാ പറയുന്നത്. വെളുപ്പാങ്കാലത്ത് 2:30ക്കേ ഉള്ളൂ. അതിൽ വന്നേക്കാം മാഡം. എന്താ അവിടെ ടാക്സി ഒന്നും കിട്ടില്ലേ? ഇല്ല മാഡം, ഇതൊരു റിമോട്ട് ഏരിയ ആണ്. വണ്ടിയൊന്നും ഇല്ലാതെ ഞങ്ങൾ ലോറി കയറിയാ വന്നത്. കാലത്തുള്ള ബസ്സിൽ ഞങ്ങൾ വരാം. അതിരിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇത് വാളയാറിന്റെ അടുത്തുള്ള ഏതോ ഒരു ഹൈവേ കണ്ടോ. ശരി, നാട്ടിലെത്താറാവുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്ക്. ഓക്കെ മാഡം. ഹലോ, വാളയാർ ഇൻസ്പെക്ടറോട് ലൈനിൽ വരാൻ പറയൂ. ആ ചേച്ചി, നിങ്ങൾ കഴിച്ചു തീരുമ്പോഴേക്കും ഞാനിങ്ങ് വന്നേക്കാം. ചേച്ചി, എൻ്റെ പേര് രമ്യ. ഞാനൊരു ജേർണലിസ്റ്റാണ്. അകത്തേക്ക് വരട്ടെ ചേച്ചി? ചേച്ചി പറയുന്നതായിരിക്കും നാളെ ഹെഡ്ലൈൻസ്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് എത്ര മക്കളാ? അതിനെക്കുറിച്ച് എന്തെങ്കിലും? ശരി, ഇതിനു മുമ്പ് ആ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഫീസ് കെട്ടിയിട്ടില്ല, അങ്ങനെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ചേച്ചി, ഓഫീസിൽ പറഞ്ഞ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ചേച്ചി എന്തെങ്കിലും വാദമെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിനക്കിതെന്താ പറ്റി എന്റെ മെർലിൻ? ഇങ്ങനെ വിഷമിക്കാതെ പൊന്നു ഇരിക്കും. ഇതിങ്ങനെ നന്നായിട്ട് ഏത് ക്ലാസ് പഠിക്കുന്നേ? ഇന്നത്തെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന സാഹചര്യം ഇത്രത്തോളം എത്തി നിൽക്കുന്നു എന്നതിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ മോശമായ നിലയിലാണ് കാണാൻ കഴിയുന്നത്. ടീച്ചർമാർ കുട്ടികളെ തല്ലരുത്. കുട്ടികൾ കുറ്റങ്ങൾ ചെയ്താൽ പോലും അവരെ തല്ലിച്ചതച്ച് നേരാക്കുക എന്ന് വെച്ചാൽ ആ രീതി തെറ്റാണ്. നമുക്ക് ഈ കാര്യം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ആ കുട്ടി ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സ്കൂളുകൾ ശരിയല്ല. No, such actions only leads to stricter laws that impact teachers, school management and all responsible stakeholders. I mean, abusing a child like this, it doesn't affect him only physically, it always affects the mental well-being of a child. ടീച്ചർമാർ ഒരു ഉത്തരവാദിത്തമില്ലാതെയാണ് ജോലി നോക്കുന്നത്. കുട്ടികളെ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം മനസ്സിലാക്കിയ കാര്യം കുട്ടികളുടെ സൈക്കോളജി എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ടീച്ചർമാർക്ക് കഴിവില്ല എന്ന് തന്നെ പറയാം. Alright sir, thank you Mr. Robin and thank you Miss Rachel. Now let's see what Shankar's classmates have to say about this. Shankaran, Nilekke umma koduthu. Appo njan aa karyam miss nodu poi paranju uncle. Miss appo Shankarane thalli uncle. Shankarante mukine chora angane oligi uncle. Ee media karku vera paniyonnu illa. Ingodu nokke. Nee onnum pedikanda. Naale okke seriyavu. വന്ന് കഴിക്കും. എന്താ എന്താ മെർലിൻ, എന്താ കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്ന് മെർലിൻ, ഞാൻ പറയുന്ന കേക്ക്. മെർലിൻ കാം ഡൗൺ. മെർലിൻ 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 കണ്ണു തുറക്ക്, എന്നെ നോക്കാൻ. ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? എഴുതേക്കടാ, എഴുതേക്കാൻ. ആരാടാ മോള്? സാറേ സാറേ കണ്ടക്ടർ സാറേ എൻ്റെ ഭാര്യയെ കണ്ടോ? മെറൂൺ കളർ സാരിയാ, കണ്ടോ? ആ ആ ഞാൻ കണ്ടു. അവര് നേരത്തെ ഇറങ്ങിയല്ലോ. ആ സാർ വണ്ടി നിർത്ത് സാർ, ആൾ ഇറങ്ങാനുണ്ട്. സ്റ്റോപ്പ്, ഡ്രൈവറെ വണ്ടി നിർത്ത്. അയ്യോ ചാടല്ലേ, വണ്ടി നിർത്തട്ടെ. എങ്ങനെ അറിയാനാ? നീ മരിയക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ നോക്ക്. मेरलिन, मेरलिन, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവരോട് എങ്ങനെ മറുപടി പറയാ? സോറി മേഡം, നമുക്കിപ്പോ പറയാം, അതൊന്നും പ്രശ്നമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യ, ഈ സ്കൂളിലാണ് ഒരു കുട്ടി ബോധം കെട്ട് വീണത്. ആസ് എ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഈ കാര്യങ്ങളെ കുറിച്ച് എൻക്വയറി ചെയ്യാനാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. വിചാരണയിൽ എന്താ മനസ്സിലായേ? ആ ചോദ്യം ചോദിച്ചതിൽ എന്ത് മനസ്സിലായി? ഈ കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. എന്തെങ്കിലും ഒന്നും മനസ്സിലായാൽ മാത്രമേ പറയാനാകൂ. കുട്ടി തലകറങ്ങി വീണതല്ലോ, ടീച്ചർ അടിച്ചിട്ടല്ലേ വീണത്? നോ 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 നോ, അല്ല. ഈ കുട്ടിക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ തലയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ടീച്ചർ തലയിട്ട് ആ കുട്ടി വീണത് ഒരു ആക്സിഡന്റ്. വായി തോന്നി വിളിച്ച് പറയല്ലേ മാഡം, നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള അതിന്റെ റിപ്പോർട്ട്സ് കാണിക്കാവോ? ഇപ്പൊ പറ്റില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ, ഒന്ന് സമാധാനിക്കൂ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ. എന്റെ കയ്യിൽ റിപ്പോർട്ട്സ് ഉണ്ട്. വലിയ വലിയ ഡോക്ടേഴ്സ് ആണ് ഈ റിപ്പോർട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് ഡോക്ടേഴ്സും ചെക്ക് ചെയ്തിട്ടാണ് സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ തല്ലില്ലെന്നാണ് പറയുന്നത്? മാഡം, ടീച്ചേഴ്സ് തല്ലിയിട്ട് ഇങ്ങനെ കുട്ടികൾ സീരിയസ് ആവുന്നത് ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദിസ്? നോക്കൂ, ടീച്ചർ തല്ലിയത് സത്യമാണ്. പക്ഷെ അത് വളരെ ചെറുതായിട്ടാണ് തല്ലിയത്. ആ കുട്ടി ബോധം കെട്ട് വീണതും ഇത് ഇത്രയും സീരിയസ് ആവാനും കാരണം ടീച്ചർ തല്ലിയത് കൊണ്ടല്ല എന്നാണ് സത്യം. സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ നിങ്ങളുടെ പെട്ടെന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ഇതിനായിട്ട് നിങ്ങൾ ജിയോ പോസ് ചെയ്തിരുന്നു മാഡം. സി ജിയോയും വന്ന് റിപ്പോർട്ട്സ് ഒക്കെ കണ്ട് സമ്മതിച്ചു തന്നതാ. പക്ഷെ നിങ്ങളിങ്ങനെ നോക്കൂ, ഇതെന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? ഗവൺമെന്റ് ഓർഡേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ എന്തുമാത്രം പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്ന് അറിയോ? നിങ്ങളുടെ ജോലി ചോദ്യം ചോദിക്കുക എന്നതാണ്. സ്കൂളിലേക്ക് വരുന്ന ഓരോ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തുന്ന ചുമതല ഓരോ ടീച്ചേഴ്സിനുണ്ട്. കുറച്ച് ശിക്ഷിച്ചൊക്കെ വളർത്തിയാൽ മാത്രമേ അവരുടെ ഡിസിപ്ലിൻ നന്നാവുകയുള്ളൂ. എന്താ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ നിങ്ങൾ തല്ലാറിയില്ലേ? ടീച്ചേഴ്സ് ഒന്ന് തല്ലിയെന്ന് പറഞ്ഞ് ഇത്ര വലിയ കേസാക്കുന്ന എന്തിനാ? അടിക്കരുതെന്നും പറഞ്ഞ് ഞാൻ വാദിക്കുകയല്ല, അടിക്കുന്നതും തെറ്റ് തന്നെയാ. ഞാൻ തല്ലിയത് കൊണ്ട് ആ കുട്ടി ബോധം കെടാൻ പാടില്ലായിരുന്നു. ഞാൻ ആ കുട്ടിയെ തല്ലിയത് തെറ്റ് തന്നെയാണ്. കുട്ടിയുടെ അമ്മയെ ഞാൻ കണ്ടു ആശുപത്രിയിൽ വെച്ച്. ആ അമ്മയുടെ മനോവേദന എന്തെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ടീച്ചേഴ്സ് ഒരമ്മയുടെ സ്നേഹവും പരിലാളനവും കുട്ടികൾക്ക് കൊടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ ഞാൻ ആ കുട്ടിയെ സ്വന്തം മോനെ പോലെ കരുതിയില്ല. കുട്ടികൾക്ക് മാർക്ക്, ഡിസിപ്ലിൻ ഇതിനേക്കാളെല്ലാം ജീവനാണ് വലുത്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് അവനാണ് ജീവൻ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്ലീസ് നോ, നോ മോർ കമന്റ്സ്. ടീച്ചർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ ആ അതെ, എല്ലാവർക്കും അത് സത്യാന്നാ തോന്നിയേ. ദേ ഏട്ടന് നിങ്ങളോട് സംസാരിക്കണമെന്നാ പറയുന്നത്. ഇതാ കൊടുക്കാം. ആ കൂട്ടുകാരാ, പറയന്റെ കൂട്ടുകാരാ, ആ അവന് പൂർണ്ണ സുഖായി. നാളെ ഡിസ്ചാർജ് ചെയ്യുന്നു. ടീച്ചറിന് മേലുള്ള കേസ് പിൻവലിക്കാൻ പോവുക. ഇപ്പൊ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. അതായത് RTI ഫയൽ ചെയ്യണം. നമ്മുടെ നാട്ടിലെ ഏതൊക്കെ സ്കൂളിലെ ടീച്ചറാണ് കുട്ടികളെ തല്ലുന്നതെന്നും എത്ര കുട്ടികളാണ് ഇതിനൊക്കെ ഇരയാകുന്നതെന്നും ഗവൺമെന്റ് ഇതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കുട്ടികൾക്ക് ഇതിനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ എന്നും കേട്ടല്ലോ. നേരിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കേടാ, എന്നാ പിന്നെ വന്നിട്ട് കാണാം. എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാടാ.